കർണാടകത്തിലെ ബി ജെ പിക്കാരുടെ കാര്യം പോട്ടെ, അവിടെ ബി ജെ പി സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു പാർട്ടിയാണ്, അത്യാവശ്യം രണ്ട് മൂന്ന് വട്ടം ഭരിച്ച പാർട്ടിയാണ്. പക്ഷേ ഇതുവരെ ഒരു കുന്തവും എങ്ങുമാകാത്ത പൂജ്യത്തിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇനി ഏത് മല കയറുമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന കേരളത്തിലെ ബി ജെ പിക്കാരുടെ കാര്യം പരമ കഷ്ടമാണ്. അതാണ് ഈ കർണാടക തെരഞ്ഞെടുപ്പ് പോലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിക്കാണ് അല്ലേ? കാരണം അവര് ഇപ്പോ മലമറിച്ച് കളയാം എന്ന് പറഞ്ഞ് വേണ്ടാത്ത പണികളൊക്കെ എടുത്തു. നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്നിട്ട് പോയതിന് പിന്നാലെ ഞങ്ങൾ ഇങ്ങ് കേരളം പിടിച്ചുവെന്നവരെ പറഞ്ഞ് ആശ്വസിച്ചിരുന്നവരാണ്. അതെ, ആ 35 ഒക്കെ വിട്ട് 70 കിടന്ന് ഭരിക്കുമെന്നുള്ള മനോഭാവത്തോടു കൂടി ഇരുന്നവർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നത്. നമ്മളതിനെ ചെറുതായിട്ടല്ല കാണേണ്ടത്. നമ്മൾ ഈ കർണാടകയിലെ ബി ജെ പിയുടെ പരാജയം ത്തിൻ്റെ വീഡിയോകളൊക്കെ ധാരാളമായി ചെയ്തതുകൊണ്ട് പല ആളുകളും വാട്സാപ്പിൽ ചില മെസ്സേജുകളൊക്കെ അയച്ചിരുന്നുണ്ട്. ഈ ബി ജെ പി ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച പൂരെ തെറിയാണ്, ഈ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അല്ല, സത്യമാണ്, വാസ്തവമാണ്. നമുക്കത് നമ്മൾ ഈ ഊരും പേരും ഇല്ലാത്ത ഓഡിയോകൾ കേൾപ്പിക്കുന്നത് നല്ല മാധ്യമ പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ അത് കേൾപ്പിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പല ആളുകളും നമുക്ക് ഒരു അറിവിന് വേണ്ടിയിട്ടൊക്കെ അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഒരു വേറൊരു ട്രെൻഡും ഉണ്ട്, അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഏതെങ്കിലും ഒരു ഓഡിയോ എടുക്കുക, അങ്ങിടുക, ഇത് കണ്ടില്ലേ? അത് നമ്മൾ തന്നെ ഈ ഇവർ തന്നെ പറയുന്നതാണോ എന്ന് അറിയാൻ വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു അതിശയോക്തിയായിട്ടൊന്നും ആർക്കും തോന്നത്തില്ല. കാരണം ആ ഒരു വികാരം സാധാരണ ബി ജെ പി പ്രവർത്തകരിൽ വരെ ഉണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ എല്ലാം മേലധ്യക്ഷന്മാരെ വിളിച്ചു കൂട്ടി അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. യുവം പരിപാടി അവിടുത്തെ ഉള്ള കുറേ യുവാക്കളെ വിളിച്ചിരുത്തി പ്രധാനമന്ത്രിയെ നേരിട്ട് അവരുമായിട്ട് സംവാദിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം അല്ല ഈ. എന്നിട്ട് ഇവർ കർണാടകയിൽ നമ്മുടെ കേരളത്തോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നും തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇടമാണ്. അവിടെ പോലും മാന്യമായി ക്രൈസ്തവരെയോ മുസ്ലിങ്ങളെയോ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പേരിന് വേണ്ടി പോലും ഉപയോഗിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അടിയായത് അവിടുത്തെ ഉള്ള മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു വോട്ട് പോലും അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം അവർക്കും കൊടുത്തിട്ടില്ല, ജനതാദളിനും കൊടുത്തിട്ടില്ല. അത് 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 വ്യക്തമാണ്. കാരണം ജനതാദൾ കഴിഞ്ഞ തവണ ഈ ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് പോയിരുന്നു, പക്ഷെ ഇത്തവണ അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ക്ലിയർ മാൻഡേറ്റ് ആണത്. അത് ക്ലിയർ ആയിട്ട് കോൺഗ്രസിന്റെ പെട്ടി വീണു. കാരണം ഈ മുസ്ലിങ്ങളെ പ്രകോപിച്ചത് അവരുടെ സംവരണം എടുത്തു മാറ്റിയതും പിന്നെ അതുപോലെ ഹിജാബ് പോലെയുള്ള പൗരത്വ ബില്ല് വരും എന്നൊക്കെ പറഞ്ഞ് അത് അവരെ പ്രകോപിച്ചു. അതിലെല്ലാ സത്യവും പിന്നെ രസകരം എന്ന് പറയുന്നത് അമ്പലങ്ങളുടെ അടുത്ത് ഒരു മുസ്ലിങ്ങൾക്ക് കച്ചവടം നടത്താൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റും എന്ന് വരെ ആ ടൈപ്പ് മന്ത്രിമാരെല്ലാം തോറ്റു കേട്ടു. അതാണ് വേറൊരു രസകരമായ കാര്യം. അത്തരം വർഗീയവാദികളെന്ന് മുദ്രകുത്തപ്പെട്ട ആളുകൾ മുഴുവൻ തോറ്റിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ക്രൈസ്തവരെ ചൊടിപ്പിച്ചത് അവരുടെ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടാനുള്ള ഒരു കാരണം വന്നത് മണിപ്പൂർ സംഭവമാണ്. അതെ, മണിപ്പൂർ സംഭവം വന്നു. അവിടുത്തെ ബാംഗ്ലൂരിലെ അതിരൂപതയുടെ ബിഷപ്പ് പീറ്റർ മച്ചാഡോ അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേന് ഈ രണ്ട് സമുദായം അവരെ കൈവിട്ടു. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യ ചില മണ്ഡലങ്ങളിലൊക്കെ ചെറിയ മാർജിനിലൊക്കെ അവരുടെ വോട്ടുകളുണ്ട്. എനിക്കൊരു സംശയം, ഇവിടുന്ന് ഒരു വലിയൊരു നേതാവ് അവിടെ പോയി താമസിക്കുന്ന ഒരു മുസ്ലിം നേതാവ് അബ്ദുള്ളക്കുട്ടി, അത്ഭുതക്കുട്ടി, ഈ അത്ഭുതക്കുട്ടിയുടെ സ്ഥിതി എന്താണ്? അബ്ദുള്ളക്കുട്ടി അവിടെ വോട്ടില്ല. അല്ല, അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ ഒരു ദയനീയമായ അവസ്ഥയാണ്. ഈ ഇന്നലെയൊക്കെ ഇവിടെയൊക്കെ അബ്ദുള്ളക്കുട്ടി ബി ജെ പി വിടാനും ഒരുക്കുന്നു. കാരണം ഇങ്ങനെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടന്നിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ. എന്താ ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിക്കാരുടെ അവസ്ഥ? ഈ ഒന്ന് ഈ പറയുന്ന നേതാക്കന്മാർ, നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ബി ജെ പിക്കാർ തന്നെ തെരുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന നേതൃ സംഘം അതൊരു ഗൂഢസംഘമാണെന്നാണ്. അത് സത്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പി കെ കൃഷ്ണദാസ് ചിത്രത്തിലേ ഇല്ല. പി കെ കൃഷ്ണദാസ് ദീർഘകാലം ഇവിടെ നല്ല പോരാളിയായി നിന്ന ഒരാളാണ്. എത്രയോ കാലമായി ഈ ശോഭാ സുരേന്ദ്രൻ കേൾക്കാൻ പോലുമില്ല. അവരും അത്യാവശ്യം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നല്ലൊരു ആളുകൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു വലിയ വികാരം ഉണ്ടാക്കി. ആറ്റിക്കൽ പോലൊരു മണ്ഡലത്തിൽ അത്ര വോട്ട് പിടിക്കാൻ നിസ്സാരമല്ല. എം ടി രമേശ് ഇതിനകത്ത് കൊള്ളാവുന്ന ഒരാളെന്ന് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സുരേന്ദ്രനോ എം ടി രമേശോ
ആകും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വരെ ചർച്ചകളും ആ മനുഷ്യനെ കാണാനല്ല. ഇപ്പൊ വല്ല എവിടെയെങ്കിലും നൂന്ന് കയറി വാർത്താ സമ്മേളനം നടത്തേണ്ട അവസ്ഥയാണ്. വല്ലപ്പോഴൊക്കെ വാർത്താ സമ്മേളനം നടത്തുക, അത് ഇവരൊന്നും ഇല്ലാത്ത സമയമൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. ഒരുപാട് പേരെ ഒതുക്കിയിട്ട് ഇവർ നമ്മളിപ്പോഴത്തെ ബി ജെ പിയുടെ ആ ഭാരവാഹി പട്ടികയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരിപാടികളിൽ സുരേന്ദ്രനോടൊപ്പം പങ്കാളികളാകുന്ന ആളുകളെയും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, അതൊരു കോക്കസാണ് കൃത്യമായിട്ട്. അത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നൊരു കാര്യം, അതിനകത്ത് ഒരു ആരോപണമായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി അവർക്ക് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ ആരെങ്കിലും ഇനി ഒന്നങ്ങോട്ട് ചാഞ്ഞുകളയാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർന്നു. മോദി സാർ ഭയങ്കര സംഭവമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും തീർന്നു. ആ മോദി അത്രേ ഉള്ളൂ. അത് ഇപ്പൊ കർണാടകയിലും മുഴുവൻ നടത്തിയത് അതാണല്ലോ. ജയ് ബജരംഗ ബലി എന്ന് വിളിക്കുന്നു. അത്തരം സാധനങ്ങളാണ്, ഗിമിക്കുകളാണ്. എന്നിട്ട് കോടിക്കണക്കിന് രൂപ, ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞപ്പോ ഇത് പെട്ടുപോയല്ലോ. ഇനി അതൊക്കെ കൊടുക്കണ്ടേ? അല്ല അതല്ല, ഈ പൈസ ഇപ്പൊ വന്ന് 25,000 കോടിയുടെ റോഡ്, 50,000 കോടിയുടെ പാലം, ഇതൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ട് പോയത്. പ്രഖ്യാപിച്ച വലിയ അക്കടിയാണ് പറ്റിയത്. ഇതൊക്കെ പ്രഖ്യാപിച്ചും പോയി, കൊടുക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലൊന്നും വന്ന് അങ്ങനത്തെ പ്രഖ്യാപനമൊന്നും നടത്തൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം കിട്ടൂല എന്നറിയാം, അവിടെ കിട്ടുമെന്നുള്ള അമിത പ്രതീക്ഷയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളാണ്. അതിപ്പോ ഇനി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒക്കെ ചേർന്നിട്ട് ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊള്ളുന്നതിനെ അല്ല. ഈ ഇനി ആരാണ് ഒരു പുതുതായി ബി ജെ പിയിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പോകുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്? അതിനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഈ ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്ക് വരികയാണ് എന്നുള്ള റിയാലിറ്റിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ചില ആശാമാരൊക്കെ എന്നാ ഒന്ന് ബി ജെ പി ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചിരുന്ന ചില ആളുകളുണ്ട്. അതും ഈ ക്രൈസ്തവ സഭകളുമായിട്ട് ചേർന്ന് നിന്ന ചില ആശാമാര്, അവര് പോലും ഇപ്പൊ മിണ്ടാട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു വേറൊരു പാർട്ടികളൊക്കെ അവരൊക്കെ എന്ത് ചെയ്യും? അല്ല അവരും അങ്ങോട്ട് ഇവരും അടുപ്പിക്കുന്നില്ല, ഇവരങ്ങോട്ട് അടുക്കാനും താല്പര്യമില്ലാത്ത വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഞങ്ങളെ ആരാണ് ഉൾക്കൊള്ളുന്ന അവരോടൊപ്പം നിൽക്കും. ബി ജെ പി ഞങ്ങള് ഉൾക്കൊണ്ടിരുന്നവരടുത്താണല്ലോ നിന്നിരുന്നത്, അവിടെയൊക്കെ നിന്നാ പോരായിരുന്നു. മറ്റേ കർഷകന് വേണ്ടി പോരാട്ടം നടത്താൻ പുതിയ പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ പറയുന്നത്, ദയനീയമായ അവസ്ഥ എന്നതിനെ. ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ കേൾക്കുന്നത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടോണ്ടിരിക്കുക, പി സി ജോർജ് പോലും ഇപ്പം കോൺഗ്രസിന്റെ വക്കാലെടുത്ത്, യു ഡി എഫിന്റെ വക്കാലെടുത്ത് നിൽക്കുക. എങ്ങനെങ്കിലും യു ഡി എഫിൽ എങ്ങനെങ്കിലും കയറി കൂടാൻ, സി പി എം എൽ ഡി എഫ് എടുക്കുകയല്ല, എൻ ഡി എയുടെ പുറകെ നടന്ന് അവരും യു ഡി എഫിന്റെ പുറകെ നടക്കുക. ഇന്നലെ വക്കാലത്തെടുത്ത് കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്നലെ നമ്മൾ കുറെ ദിവസങ്ങൾ, കുറെ നാളുകൾക്ക് ശേഷമാണ് പി സി ജോർജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒറ്റാലി കിടന്നതും പോയി, കിടക്കുന്നതെന്ന് വന്നതും പോയി, ഇനി വരാനിരിക്കുന്നതും പോയി.